നമസ്കാരം ഞാൻ ഡോക്ടർ ബനജ മാവലി ഹോസ്പിറ്റൽ അടൂർ ഇന്ന് നമുക്ക് വാദരക്തത്തെക്കുറിച്ച് സംസാരിക്കാം ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന സന്ധിരോഗമാണ് വാതരക്തം സാധാരണയായി നാപ്പത് അമ്പത് വയസ്സിന് ഇടയിലാണ് കാണപ്പെടുന്നത് കൂടുതലും സ്ത്രീകളിലാണ് വാതരക്തം അനുഭവപ്പെടുന്നത് ചെറിയ ജോയിന്റുകൾ തുടങ്ങി വലിയ സന്ധികളിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം അമ്പത് വയസ്സിന് താഴെയുള്ള ആയിരത്തിൽ അഞ്ചു പേർക്കെങ്കിലും പാതിരക്തം കാണപ്പെടാറുണ്ട് ചെറിയ ജോയിന്റിലാണ് തുടങ്ങുന്നതെങ്കിലും ദീർഘകാലം കൊണ്ട് ഇത് കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയും കൂടി ബാധിക്കാറുണ്ട് പാരമ്പര്യം വൈറസ് ബാധ എന്നിവ രോഗകാരണമായി കാണുന്നുണ്ട് അനാരോഗ്യകരമായ ജീവിത രീതി ശീലിക്കുന്നതുകൊണ്ട് കാണപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണ് പാതിരക്തം ദഹന പ്രകൃതി പ്രായം കാലാവസ്ഥ ഇവയിലൊന്നും ശ്രദ്ധിക്കാതെയുള്ള ജീവിത രീതികൾ കൊണ്ട് ഈ രോഗം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അമിത വ്യായാമം വ്യായാമക്കുറവ് എന്നിവ ഈ രോഗം വരാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് തണുപ്പ് കൂടുതലുള്ളതും ദൂക്ഷ സ്വഭാവമുള്ളതുമായ ആഹാരങ്ങൾ ശീലിക്കുമ്പോൾ വാദം കോപിക്കാനിട വരികയും അത് രക്തത്തെ ദുഷിപ്പിക്കുകയും ക്രോധോരോധം ഉണ്ടാക്കുകയും ചെയ്യുന്നു രക്തപ്രവാഹത്തിൽ വരുന്ന തടസ്സം കൊണ്ട് പനി അധികമായ വിയർപ്പ് ചേതരക്താണുക്കളുടെ എണ്ണത്തിൽ വർധനവ് ശ്വാസവൈഷമ്യം സന്ധികളിൽ വീക്കം ചുവപ്പ് നിറം വേദന കുത്തിനോവ് തരിപ്പ് തുടങ്ങിയ ഉപദ്രവങ്ങൾ ഉണ്ടാകുകയും ക്രമേണ പേശി അനുഭവപ്പെടുകയും ചെയ്യുന്നു രാവിലെ ഉണരുമ്പോൾ ഏതാനും മണിക്കൂർ നേരത്തേക്ക് സന്ധികൾ ചലിപ്പിക്കാനൊക്കാത്ത വിധം അതിശക്തമായ വേദന അനുഭവപ്പെടുന്നു ഇടക്കിടെ രോഗത്തിന് ശമനം ഉണ്ടാകുന്നതായി കാണാമെങ്കിലും പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്നതും ഇതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് രോഗത്തിന്റെ പഴക്കം കൂടുന്നതിനനുസരിച്ച് ഏത് രോഗത്തെ പോലെ തന്നെയും നമുക്ക് ഇതിനെയും ചികിത്സിച്ചു മാറ്റാൻ പാടുള്ളതായിത്തീരുന്നു രോഗ ആരംഭത്തിൽ തൊക്കിൽ തുടുപ്പ് വേദന കനം ചൊറിച്ചിൽ എന്നിവയാണ് അനുഭവപ്പെടുക ക്രമേണ ഈ പ്രയാസങ്ങൾ അധികമാവുകയും കല്ലിപ്പും പഴുപ്പുമുള്ള നീർക്കെട്ടുണ്ടാകുകയും ചെയ്യും ശരീരമാകെയുള്ള അസ്ഥിമജ്ജകളിൽ വേദന അനുഭവപ്പെടും അസ്ഥികൾക്കിടയിൽ ഫൈബ്രസ് ടിഷ്യൂ വളർന്ന് അവിടം അനക്കാൻ വയ്യാതെ ചലനശേഷി നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടുകയും കട്ടി കൂടുന്നതിനാൽ സന്ധികളിലെ പ്രവർത്തനം ദുഷ്കരമാകുകയും ചെയ്യും തുടർന്ന് അവയവങ്ങൾക്ക് പോലും വൈകല്യം സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വിരലുകൾക്ക് ആകൃതി വ്യത്യാസം വരിക തൊക്കിൽ അവിടെവിടെയായി ചെറിയ മുഴകൾ പോലെ കാണപ്പെടുക വിരലുകളുടെയൊക്കെ അഗ്രഭാഗം ഷേപ്പ് തെറ്റി കാണുക ഇതൊക്കെ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ആഹാരങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് തൈരും മീനും ഉപയോഗിക്കുക പാലും പുളിയുള്ള പഴങ്ങളും ഒന്നിച്ച് കഴിക്കുക ഉഴുന്ന് മുളപ്പിച്ച പയർ ഇവ മത്സ്യമാസങ്ങളോടൊപ്പം ഒന്നിച്ചു കഴിക്കുക വാഴപ്പഴം മോരിനും തൈരിനും ഒപ്പം ഉപയോഗിക്കുക തേനും നെയ്യും സമം ചേർക്കുക ഇവയൊക്കെ തന്നെയും വിരുദ്ധാഹാരമായിട്ടാണ് കാണുന്നത് വിരുദ്ധ സ്വഭാവമുള്ള ആഹാരങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അത് ശരീരത്തിൽ വിഷതുല്യമായ ഒരു അനുഭവത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അമിതമായ ഉപ്പ് എരിവ് ഇവയും കാലക്രമത്തിൽ രക്തദുഷ്ടി ഉണ്ടാക്കാൻ കാരണമാകുന്നു വ്യായാമം തീരെ ചെയ്യാതിരിക്കുമ്പോൾ സന്ധികൾക്ക് സപ്തത ഉണ്ടാകുന്നു പകലുറക്കം രാത്രിയിൽ ഉറക്കം അളയ്ക്കുക പുകവലി തുടങ്ങിയവ അമിതവണ്ണത്തിനും മലബന്ധത്തിനും മറ്റും കാരണമാകും ഇത് പൊതുവെ രക്തദുഷ്ടി ഉണ്ടാക്കുകയും രോഗം വരാൻ സാധ്യത കൂട്ടുകയും ചെയ്യും സന്ധികളിൽ നീരും വേദനയും കാണപ്പെടുക എന്നുള്ളത് ഇതിന് പുറമേ കാണാവുന്ന പ്രധാന ലക്ഷണമാണ് രോഗത്തിന്റെ ആദ്യ അവസ്ഥയിൽ ഔഷധം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പുറമേയുള്ള ഔഷധയുക്തമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചാരെയ്യുക അഭ്യങ്കം ചെയ്യുക ഇവയൊക്കെ തന്നെയും ഒരാശ്വാസത്തിനിട നൽകുന്നതാണ് കൂടാതെ വാദരക്തഹാരങ്ങളായിട്ടുള്ള കഷായങ്ങൾ രാശനാദി കഷായങ്ങൾ ഉപയോഗിക്കുക ഇവയൊക്കെ രോഗിക്ക് നല്ല ആശ്വാസം കിട്ടാൻ സഹായിക്കുന്നു സന്ധികളിലുള്ള നീരും വേദനയും കുറയുന്നതിന് താര പോലെയുള്ള ചികിത്സകൾ വളരെയധികം പ്രയോജനപ്പെടും തൈലങ്ങൾ ദശമൂലം ചേർത്ത് കാച്ചിയ പാൽ മുതലായവ വേദന കുറയ്ക്കുന്നതിനുള്ള സാരയായിട്ട് ഉപയോഗിക്കാം കൂടാതെ പുറമേയുള്ള അവസ്ഥയ്ക്കനുസരിച്ചുള്ള ലേപനങ്ങൾ ഇതിന് വളരെയധികം ശമനം കിട്ടാൻ സഹായിക്കുന്നുണ്ട് ഈ രോഗം കൊണ്ട് രോഗിക്ക് വളരെയധികം പ്രയാസം നേരിടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അവരോടുള്ള സമീപനം വളരെയധികം സ്നേഹത്തോടും പരിഗണനയോടും ശ്രദ്ധയോടും കൂടിയുള്ളതായിരിക്കണം സന്ധികളിലെ പ്രവർത്തനം ശരിയാക്കുന്നതിന് ഓരോ സന്ധ്യയിലെയും പ്രവർത്തനത്തിന് തക്കതായ വ്യായാമം ചെയ്ത് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാകുന്നു എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വീണ്ടും ഒരു വിഷയവുമായി അടുത്ത ദിവസം കാണാവുന്നതാണ്